കോടിയേരി ബാലകൃഷ്ണൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു. നാളെ അധികാരമേൽക്കുമെന്നാണ് സൂചന. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം കൈക്കൊള്ളുക എന്ന നടപടിക്രമം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. പദവി ഒഴിഞ്ഞ് ഒരു വർഷം തികയും മുൻപാണ് തിരിച്ചുവരവ്. 2020 നവംബർ 13-നായിരുന്നു അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. അനാരോഗ്യം അലട്ടുന്നതിനാലും ചികിത്സയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായതിനാലും അവധിയെടുക്കുന്നു എന്നായിരുന്നു കോടിയേരി വ്യക്തമാക്കിയത്. എന്നാൽ കുഴഞ്ഞുമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് സിപിഐഎം എത്തിച്ചേർന്നപ്പോൾ മാറ്റി നിർത്തുകയോ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് കോടിയേരി അംഗീകരിക്കുകയോ ആണ് ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മകൻ ബിനോയ്ക്കെതിരെ കുഞ്ഞിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ യുവതി പരാതി നൽകിയതിനെ തുടർന്ന് കോടിയേരി രാജിവെക്കണമെന്ന ആവശ്യം പല പാർട്ടികളുടെയും നേതാക്കൾ ഉയർത്തിയിരുന്നു. പിന്നീട് സ്വർണ്ണക്കടത്ത് കേസിൽ മകൻ ബിനീഷ് കോടിയേരി പ്രതി ചേർക്കപ്പെട്ടതോടെ കോടിയേരി രാജിവെക്കണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നു. അപ്പോഴും പിടിച്ചു നിന്നെങ്കിലും വൈകാതെ ബിനീഷ് പിടിയിലായതോടെ വഴിമുട്ടി. തുടർന്നായിരുന്നു അനാരോഗ്യത്തിന്റെ പേരിലുള്ള രാജി. താൻ മാറി നിൽക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കോടിയേരി വ്യക്തമാക്കിയതോടെ അവധി അനുവദിക്കുകയായിരുന്നു. ബിനീഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടല്ല രാജി എന്നാണ് പാർട്ടിയുടെ വിശദീകരണം. അതേസമയം മകന്റെ അറസ്റ്റിന്റെ പേരിൽ സംസ്ഥാന സെക്രട്ടറി മാറി നിൽക്കേണ്ടതില്ല എന്നായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും തീരുമാനിച്ചത്. പിന്നീടുണ്ടായ ചില രഹസ്യ ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരുന്നു രാജിയെന്ന് കരുതപ്പെടുന്നു. പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാകുന്നത് വരും തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയായേക്കാം എന്ന ചിന്തയാണ് കോടിയേരിയെ മാറ്റി നിർത്താൻ കാരണമെന്ന് റിപ്പോർട്ടുകൾ വന്നു. മക്കളുടെ പേരിലുള്ള കേസുകൾ ഉയർന്നു വന്നപ്പോൾ പാർട്ടി നേതൃത്വം, വിശേഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, വേണ്ടത്ര പിന്തുണ നൽകിയില്ല എന്ന പരാതി കോടിയേരിക്കുള്ളതായി സൂചനയുണ്ടായിരുന്നു. കോടിയേരി തന്നെയായിരുന്നു സെക്രട്ടറി സ്ഥാനത്തേക്ക് പകരക്കാരനായി എ വിജയരാഘവന്റെ പേര് നിർദ്ദേശിച്ചത്. മറ്റ് നേതാക്കൾ അത് അംഗീകരിക്കുകയും ചെയ്തു. വിജയരാഘവൻ ആക്ടിംഗ് സെക്രട്ടറി ആയെങ്കിലും കോടിയേരി തന്നെയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പാർട്ടിയെ നയിച്ചു വരുന്നത്. കഴിഞ്ഞ വർഷം കോടിയേരി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിയെടുക്കാൻ നിർബന്ധിതനായതാണ് പിന്നിൽ നേതൃത്വത്തിന്റെ സമ്മർദ്ദമുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് ശരിയാണെന്ന് കാണിക്കാൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയത് 2019 കോടിയേരി US ചികിത്സയ്ക്ക് പോയ സാഹചര്യമാണ്. അന്ന് അവധിയെടുക്കാതെയാണ് പോയത്. പിന്നെ എന്തിന് തുടർ ചികിത്സാ കാലയളവിൽ കേരളത്തിൽ തന്നെ ഉള്ളപ്പോൾ അവധിയെടുക്കണം എന്ന ചോദ്യമുയർന്നു. അതിനാകട്ടെ വ്യക്തമായ മറുപടി ലഭിച്ചതുമില്ല. കാര്യങ്ങളിൽ ഒന്നും മാറ്റമില്ല, എല്ലാം പഴയ പോലെ തന്നെ എന്ന ഭാവമാണ് ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ മാറി കോടിയേരി സെക്രട്ടറി പദത്തിൽ വീണ്ടും എത്തുമ്പോൾ സിപിഐഎം വൃത്തങ്ങളിൽ ഉള്ളത്. പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് മുഖ്യമന്ത്രി പദമേറ്റപ്പോഴും സംഘടനാ സംവിധാനത്തിലുള്ള മേൽക്കൈ നഷ്ടപ്പെട്ടിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് തുല്യമോ അതിലേറെയോ അധികാരം സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയിൽ നിക്ഷിപ്തമാകുന്ന VS അച്യുതാനന്ദനോ പിണറായി വിജയനോ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യം ഇപ്പോഴില്ലതാനും. ഒന്നാം സ്ഥാനക്കാരനായി മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടാം നിരയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും നിലകൊള്ളുകയാണ്. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.